ഞാൻ എവിടെ പോയാലും എന്റെ സ്റ്റുഡൻസ് ഒരാളെങ്കിലും കാണാൻ പറ്റും. എവിടെയും നമ്മൾ ഈ ബോർഡിനകത്തും അതിന്റെ രണ്ട് സ്റ്റുഡൻസിനെ കണ്ടു. പേര് പറഞ്ഞൂടാ, ഇഷാദ് മുഹമ്മദ്, അഭിരാം. ഏത് ബാച്ചാണ് ബ്രില്യന്റില്? 2014 എപ്പോഴും പ്രൊഫസേഴ്സ് റൂമില് ഡൗട്ട് ക്ലിയറൻസിന് വരുമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കണ്ടപ്പോ ഉടനെ മനസ്സിലായി ആള്. ഇപ്പൊ നിങ്ങൾ എന്നാ ചെയ്യുന്നത്? ഇപ്പൊ എവിടെ? ഹൗസ് സർജൻസി. അതെയോ, ഇത് തന്നെയാണ്. ഇത് നമ്മുടെ ഇഷദിന്റെ അമ്മയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയല്ലേ മാം? ഓക്കെ. അപ്പം അമ്മയ്ക്ക് ബ്രില്യന്റിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അമ്മ പറഞ്ഞോ. ബ്രില്യൻസ് സ്റ്റഡി സെന്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സെന്റർ ആണ്. നമ്മൾ ഇടുക്കി ജില്ലയിൽ നിന്ന്, അതായത് റിമോട്ടായിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഹൈറസിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടത്താവളം തന്നെയാണ്. അത് മാക്സിമം അവിടുത്തെ ടീച്ചേഴ്സും അവരുടെ മാനേജ്മെന്റും വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് എഫക്റ്റീവായിട്ട് നല്ല രീതിയിൽ കുറേ കുട്ടികൾ, നല്ലൊരു തലമുറയെ തന്നെ ബ്രില്യൻ സ്റ്റഡി സെൻ്ററിലെ പഠനം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷം. ഞങ്ങളെപ്പോഴും ആരെങ്കിലും ഈ പഠനകാര്യവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലും ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ പറയുന്നതാണ്, പ്ലസ് ടു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ടെൻത്ത് കഴിഞ്ഞിട്ടോ ഒരു ഒരു വർഷം ബ്രില്യൻ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ ലോങ് ടേം കോഴ്സിൽ തീർച്ചയായിട്ടും ശരിക്കും ഒരു കോഴ്സിനെ മാത്രല്ല, അതായത് ഒരു മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു ജനറേഷനെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബ്രില്യന്റിലൂടെ പറ്റിയിട്ടുണ്ട്. അത് ശരിക്കും എന്റെ ഹാർട്ട് ഫെൽറ്റ് ഇതായിട്ട് തന്നെ പറയുകയാണ്. ശരിക്കും അത് എല്ലാ ടീച്ചേഴ്സിനും മാനേജ്മെന്റിനും ഞങ്ങളുടെ ഒത്തിരി ഒത്തിരി താങ്ക്സ്. ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ നിങ്ങൾ ഓർക്കാറുണ്ട്. താങ്ക് യു. അർഷദിന്റെ അമ്മയ്ക്ക് ഒത്തിരി നന്ദിയുണ്ട് പറഞ്ഞല്ലോ. അപ്പൊ വളരെ സന്തോഷം, ഭയങ്കര സന്തോഷം. എപ്പോഴും ഇറങ്ങിയാലും ഇതുപോലെ ഒരാളെങ്കിലും കാണും, ഇവരെ കണ്ടാലും വളരെ സന്തോഷം. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ലൈഫ്.